കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ തട്ടമിട്ട് പോകാൻ പാടില്ലത്രേ. തട്ടമിട്ട് വന്നാൽ ടി സി നൽകി പറഞ്ഞുവിടും. തിരുവനന്തപുരം മേനംകുളത്തെ ജ്യോതി നിലയം പബ്ലിക് സ്കൂളിൽ തട്ടമിട്ട് പോയതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ സ്കൂൾ അധികൃതർ ടി സി നൽകി പുറത്താക്കിയതായി ആരോപണം. തട്ടമിട്ട് വന്നാൽ ഒന്നുകിൽ കുട്ടി പഠിപ്പ് നിർത്തി വീട്ടിൽ പോകണം, അല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കണം. ഇത് പറയുന്നത് നാളത്തെ തലമുറയ്ക്ക് വെളിച്ചമാകേണ്ട അധ്യാപകർ തന്നെ. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നോർത്ത് ലജ്ജിക്കേണ്ടി വരും. ആരാണ് അധ്യാപകരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? പഠിക്കാൻ വരുന്ന കുട്ടികളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാതെ അവരിൽ മതവിദ്വേഷം കുത്തിവെക്കുകയാണ് അധ്യാപകർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇക്കൂട്ടർ. ജ്യോതി നിലയം പബ്ലിക് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പുതിയതായി ചേർന്ന ഷംഹാന ഷാജഹാൻ എന്ന വിദ്യാർത്ഥിനിയെയാണ് പുറത്താക്കിയത്. തട്ടമിട്ടി കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പുറത്താക്കൽ. ഒരു വിദ്യാലയത്തിലും അത് ഏത് മതസംഘടനകളുടെ പേരുള്ളതോ ആയിക്കോട്ടെ, മതപരമായ അടയാളങ്ങൾ ധരിക്കുന്നതിന് ആരും ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ധരിച്ചു വന്നാൽ ശിക്ഷിക്കാനുള്ള അധികാരവും ആർക്കുമില്ല. ഒരടിസ്ഥാനവുമില്ലാതെയാണ് അധികൃതർ ഈ അനീതി ചെയ്യുന്നത്. കവടിയാറിലെ നിർമ്മല ഭവനിലായിരുന്നു ഏഴാം ക്ലാസ് വരെ ഷംഹാന പഠിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം കുടുംബം കണിയാപുരത്തിനടുത്തുള്ള കഠിനം കുളത്തേക്ക് താമസം മാറിയതിനാൽ ജ്യോതി നിലയം സ്കൂളിൽ ചേർക്കുകയായിരുന്നു. സ്കൂളിലേക്ക് അഡ്മിഷന് പോയ സമയത്ത് അവിടെ പരീക്ഷ നടത്തിയിരുന്നു, ഇന്റർവ്യൂവും ഉണ്ടായിരുന്നു. അഞ്ചാം ക്ലാസ് മുതൽ ഷംഹാനയ്ക്ക് തലയിൽ തട്ടമിട്ട് ശീലമുണ്ട്. അഡ്മിഷന് പോയ സമയത്തും ഇന്റർവ്യൂവിന് പോയ സമയത്തും തലയിൽ ഷാൾ ധരിച്ചിരുന്നു. അപ്പോഴൊന്നും തട്ടമിടാൻ പറ്റില്ല എന്ന് പറയാത്ത അധികൃതർ ക്ലാസ് തുടങ്ങിയതിനു ശേഷമാണ് ഇത്തരമൊരു നിർബന്ധ ബുദ്ധിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് മാതാവ് ഷാമില ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം തന്നെ എതിർത്താൽ സ്കൂളിൽ ഒരു കുട്ടിയുടെ അഡ്മിഷൻ നഷ്ടമാകും. അങ്ങനെ കുറവ് വരാതിരിക്കാനാണ് ആദ്യം സ്കൂൾ തുറന്ന് വ്യാഴാഴ്ച ക്ലാസ്സിലെത്തിയപ്പോൾ ഷംഹാനയോട് തട്ടം മാറ്റാൻ പറഞ്ഞത്. ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായതിനാൽ കുട്ടിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. ഇത് കാര്യമാക്കാതെ വെള്ളിയാഴ്ച വീണ്ടും സ്കൂളിലെത്തിയപ്പോൾ തട്ടമിട്ട് സ്കൂൾ കോമ്പൗണ്ടിൽ കയറാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ കടുപ്പിച്ചു പറഞ്ഞു. പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളെ തട്ടമിട്ട് സ്കൂളിൽ വരാൻ അനുവദിക്കില്ലെന്നും പിന്നെന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് മാത്രം തട്ടമിടാതെ വന്നുകൂടാ എന്നുമാണ് സ്കൂൾ പ്രിൻസിപ്പൽ ചോദിച്ചതെന്നും ഷാമില അറിയിച്ചു. ഫീസ് തിരികെ വാങ്ങി പൊയ്ക്കോളാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്കും തട്ടമിടാനുള്ള അവകാശം സ്കൂൾ അധികൃതർ കാലങ്ങളായി നിഷേധിക്കുന്നു. എന്തൊരു ഭീകരാവസ്ഥയാണിത്! നിരക്ഷരരുള്ള ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഈ ദുരവസ്ഥ ഇപ്പോൾ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലാണുള്ളത്. ഷംഹാനയുടെ അവസ്ഥ ഇപ്പോൾ വിഷമകരമാണ്. ഇതുവരെ വേറെ സ്കൂളിലൊന്നും അഡ്മിഷൻ ആയിട്ടില്ല. നാളെ വന്ന് ടി സി വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവർ ടി സി നൽകിയാണ് വിട്ടത്. ടി സിക്ക് അവർ ആവശ്യപ്പെട്ടത് പ്രകാരം അപേക്ഷ നൽകിയപ്പോൾ കാരണമെഴുതേണ്ട കോളത്തിൽ എഴുതിയത് തട്ടമിട്ട് ക്ലാസ്സിൽ വരാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നതെന്നാണ്. എന്നാൽ ടി സിയിൽ അവർ ബെറ്റർ ഫെസിലിറ്റീസ് എന്ന് തിരുത്തി. അതേസമയം മാധ്യമങ്ങളോട് സ്കൂൾ അധികൃതർ പറയുന്നത് കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും താല്പര്യപ്രകാരമാണ് പോയതെന്നാണ്. മതത്തിന്റെ പേരിൽ കുട്ടികൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുന്ന അധികൃതർക്കും അധ്യാപകർക്കും ഒരു വിദ്യാലയത്തിന്റെ പടി ചവിട്ടാൻ പോലും അർഹതയില്ലാത്തതാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുവാചകമൊക്കെ തട്ടിത്തെറിപ്പിച്ച് മതം നോക്കി മനുഷ്യനെ അളക്കുന്ന വിദ്യാഭ്യാസം കേരള സമൂഹത്തിന് ഭീഷണിയാണ്. ഇതൊരിക്കലും വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല. ഒരു മതത്തിന്റെ പേരിലും വിദ്യാലയത്തിൽ വിവേചനം വരുത്. മൂല്യങ്ങൾ വളർത്തേണ്ട വിദ്യാലയത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഈ വികലചിന്ത തുടച്ചു നീക്കിയേ പറ്റൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.